ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ മച്ചാൻമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിണയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ബെസ് സിഡിലെ ഫോട്ടോ അതായത് റിയൽ ബെസ്റ്റ് ഫോട്ടോ പോലെ എങ്ങനെ എഡിറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മച്ചാമാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഇതിപ്പോൾ പാർട്ട് വൺ വീഡിയോ ആണ് മച്ചാമാരെ പിന്നെ നമ്മുടെ ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് വന്നിട്ട് ഫിഫ്റ്റീൻ ലൈക്സ് ആണ് അപ്പോൾ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാമാരെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഒറിജിനൽ ബസ്സിൻ്റെ ഫോട്ടോ വേണം അപ്പോൾ ഒറിജിനൽ ബസ്സിൻ്റെ ഫോട്ടോ കിട്ടാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് സോ അതിൽ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ടൂറിസ്റ്റ് ബസ് ഫ്രണ്ട് ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺ ബസ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കുറേയധികം ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കറക്റ്റ് ഫ്രണ്ട് പിക്ക് ആണ് അപ്പോൾ സോ ഇതിവിടെ നമ്മൾ സിംഗത്തിൻ്റെ ബസ് എടുക്കുന്നുണ്ട് ലൈനസിൻ്റെ ബസ് അടിയിലായിട്ടൊരു സൈഡിലൊരു പേരൊന്നും ഇല്ലാത്തൊരു ബസ് എടുക്കുന്നുണ്ട് അപ്പോൾ സോ ഈ പിക്ക് ആണ് നമ്മൾ ഡൗൺലോഡ് ാണ് നമ്മൾ ആക്കാൻ പോകുന്നത് ഓക്കെ പച്ചമാരേ ഞാൻ ഈ പിക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണിച്ചത് നിങ്ങെന്ത് ചെയ്യുക ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ പിക്സാർഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ പ്ലസ് ആയിക്കുന്നുണ്ടാവും ജസ്റ്റ് എഡിറ്റ് ഫോട്ടോ നോക്കുക എന്നിട്ട് നമ്മുടെ ഏത് ബസ്സിലാണോ നമ്മൾ എഡിറ്റ് ചെയ്യണം അതായത് ഒറിജിനൽ ബസ്സിൻ്റെ ഫോട്ടോ എടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി മെച്ചാമാരെ നമ്മൾ ഇതേ പോസിൽ തന്നെ അതായത് ഫ്രണ്ട് പിക്ക് നമ്മൾ ബെസ് ഒരു ഫോട്ടോ എടുത്ത് വെക്കണം കാരണം ഈ ഫോട്ടോ വെച്ചാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ബെസ് സിഡിൽ ഫ്രണ്ട് കറക്റ്റ് ഫ്രണ്ട് പിക്ക് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് വെക്കണം ഓക്കെ ഇനി മച്ചന്മാരെ നമുക്കിനി നമ്മുടെ ഒറിജിനൽ ഫോട്ടോ സെലക്ട് ചെയ്യാം ഒറിജിനൽ ബെസിൻ്റെ ഫോട്ടോ അതിനുശേഷം സൈഡിൽ അതായത് റൈറ്റ് സൈഡായിട്ട് കുറേ അധികം ടൂൾസ് കാണാൻ സാധിക്കും അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ജസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഏതാണോ പിക്ക് അതായത് ബെസ്സിഡിൽ ആ പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക കറക്റ്റ് അതായത് ഈ ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സംഭവം സെറ്റാക്കുക പിക്ക് ഓക്കെ എന്നിട്ട് വേണം നമുക്ക് ആ ബസ്സിൻ്റെ മോളിൽ കൂടെ നമ്മുടെ ബസ്സെഡിലെ ഫോട്ടോ നമുക്ക് ഒറിജിനൽ ബസ്സിൻ്റെ മോളിൽ കൂടെ സെറ്റ് ആകാനായിട്ട് എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒപ്റ്റമസിയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അതല്ലെങ്കിൽ ഒപ്റ്റമസി അല്ല സോറി ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം സൈഡിൽ കുറേ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അപ്പം നല്ല രീതിക്ക് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അതായത് ഇപ്പം ഞാനിപ്പോൾ സ്പീ വീഡിയോന് വേണ്ടി സ്പീഡിലാണ് കാണിക്കുന്നത് സോ എല്ലാവരും എഡിറ്റ് ചെയ്യാൻ നേരത്ത് നല്ല രീതിക്ക് ടൈം എടുത്ത് തന്നെ ചെയ്യുക അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷനും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ മച്ചാമാരെ ഞാനിപ്പോൾ ഇവിടെ ഈ ഇറേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അതായത് നമ്മൾ റേസ് ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ പിക്കിൻ്റെ ഓരോ അതായത് ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുക ധൃതി പിടിച്ച് ചെയ്യാണ്ടിരിക്കുക കാരണം ആ പെർഫെക്ഷൻ കിട്ടില്ല പിക്കിന് അതുകൊണ്ടാണ് അപ്പോൾ സോ നമുക്ക് ഇത് റേസ് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ മച്ചമ്മമാരെ നമ്മൾ ഏറെക്കുറെ ഇറേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം രീതിക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് മച്ചാമാർ ഇങ്ങനെ ഇറേസ് ചെയ്യുന്നതിന് ഭേദം വേറൊരു രീതി ഉണ്ട് മെത്തേഡ് ഉണ്ട് ഇറേസ് ചെയ്യാനായിട്ട് അതായത് സിമ്പിളാണ് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് അപ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഷോർട്സ് വീഡിയോ പോലെ നമുക്ക് ചെയ്യാം മതി ഓക്കെ പിന്നെ എങ്ങനെ ഒരു വീഡിയോ എച്ച് ഡി ആകാം എന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യുന്നതായിരിക്കും അതായത് ഓരോ ഈ ഓരോ ദിവസങ്ങളിലായിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം വീഡിയോസ് എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വച്ചാൽമാർ ഇത് നമ്മൾ കറക്റ്റ് ആ പിക്ക് ഇറേസ് ചെയ്ത പിക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഓക്കെ സൈഡ് അതായത് ഒറിജിനൽ ബസിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെ സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ അവിടെ കൂടെയൊക്കെ റേസ് ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ വെച്ചാൽ നമ്മൾ റേസും കാര്യങ്ങളൊക്കെ ചെയ്തു ജസ്റ്റ് ഇപ്പോൾ ആ പിക്ക് അതായത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇനി നമുക്ക് വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ ഗ്ലാസിൻ്റെ അവിടെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതായത് ഇത്തിരിയും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് റേസ് ചെയ്യാം അല്ലെങ്കിൽ റേസ് ചെയ്യണ്ട അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിപ്പം നിങ്ങൾക്ക് വേണമെന്നു വെച്ചാൽ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ മറ്റേതുപോലെ തന്നെ നമ്മുടെ ബസ് ഇഡല ഗ്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനായി നമ്മൾ ഇവിടെ ഇപ്പം റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം മച്ചാന്മാരെ നമ്മുടെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് പാർട്ട് വൺ വീഡിയോ ആണ് അപ്പോൾ പാർട്ട് ടു വീഡിയോ എന്ന് പറയുന്നത് അതിൽ നമ്മൾ വേറെ മെത്തേഡിലായിരിക്കും എഡിറ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കൂടി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യാണ്ടിരുന്നത് ആ വീഡിയോ സോ അത് നമുക്ക് പിന്നീട് ഇടാം വീഡിയോ ഓക്കെ അപ്പം മച്ചാമാര വേണമെങ്കിൽ ഈ വീഡിയോ അതായത് ഈ പിക്കിന് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ടൂൾ ഉണ്ട് ജസ്റ്റ് എഫേർട്സിൽ കൊടുത്തിട്ട് നമുക്ക് കുറേ അധികം എഫർട്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഫക്ട്സ് ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെന്നു വച്ചാൽ കൊടുത്താൽ മതി ചെറിയ രീതിക്ക് എഫർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും ഫോട്ടോ വന്നിട്ട് ഓക്കെ നമുക്ക് നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ചുറ്റിനും വേണമെങ്കിൽ ഒരു നിയോൺ എഫക്റ്റ് പോലെ കൊടുക്കാം അതിനായിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ടൂൾസിൻ്റെ ഓപ്ഷനിൽ അവിടെ ഡ്രോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും അതായത് ഡ്രോ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടാകും ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക ഡ്രോ ട്രൂള് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും അതായത് ഷെയ്പ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും ഷേപ്പ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിങ് എടുക്കുക സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം കളർ സെലക്ട് ചെയ്യുക ഏത് കളറാണോ നിയോണിൽ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആ കളർ എന്ത് ചെയ്യുക നിങ്ങൾ ഡ്രോ ചെയ്ത് കൊടുക്കുക സംഭവം ഓക്കെ എന്നിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിയോൺ പോലെ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിന് ചുറ്റിനും ഇങ്ങനെ സെറ്റാകാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് സോ ഈ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ് അതായത് ഈ ഒട്ടും അറിയാത്ത മച്ചാന്മാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതറിയാവുന്ന മച്ചന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മെത്തേഡ് ടൂല് വേറെ ടൈപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ വരുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് എഡിറ്റ് ചെയ്യാനുള്ളത് വേണമെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ മിററ് വേണമെങ്കിൽ കട്ടൗട്ട് ചെയ്ത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഓക്കെ അപ്പം മച്ചാമാര നമ്മിനി വണ്ടിക്ക് എഡിഷൻ നെയിം സെറ്റ് ആക്കാൻ പോകുന്നതാണ് അതായത് സൈഡിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ബെസ് അതായത് എഡിഷൻ നെയിം ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റോക്കി എന്നാണ് അടിക്കുന്നത് അതിന് ശേഷം നമ്മൾ കുറേ അധികം ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സ്ട്രോക്കും കളറൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സെറ്റാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ കളറും കാര്യങ്ങളും സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ഞാൻ സൈഡിൽ തന്നെ അതായത് സ്ട്രോക്കും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം സൈഡിൽ തന്നെ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഗൈസ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബ്ലെൻഡ് അല്ലെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചാലും മതി അല്ലെങ്കിൽ ബ്ലെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് സ്ക്രീനോ മൾട്ടിപ്ലോ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടി ലുക്ക് ഇടും സംഭവം ഓക്കെ അതപ്പോൾ അങ്ങനെ റോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിഷൻ നെയിമും സെറ്റ് ആക്കി അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മുടെ പിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത്ര ഉള്ള പരിപാടി മച്ചാന്മാരെ മേരെ വേറെ ഒന്നും ഇല്ല ഭയങ്കര സിംപിളാണ് ആർക്കും വേണമെങ്കിലും സുഖമായിട്ട് നമ്മുടെ പിക്കും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം ഓക്കെ അതായത് ബെസ്സിഡ് ഫോട്ടോ എങ്ങനെ വേണമെങ്കിൽ ഒറിജിനൽ ബെസ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ അപ്പമച്ചാമാരെ നമ്മുടെ ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറയണത് എഡിറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതായത് ഒരു പിക്ക് എങ്ങനെ ബെസ്സിഡ് പിക്ക് ആയാലും ഏത് പിക്ക് ആയാലും നമുക്ക് എങ്ങനെ എച്ച് ഡി ആക്കാം അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം പിന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റാക്കാം എന്നുള്ള വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത് സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം നമുക്ക് ഷോർട്സ് ആയിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പം മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടിലം കിടിക്കാച്ചി വീഡിയോ വരുന്നത് തരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ